വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അത്തി അച്ചാറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 അത്തിക്കായ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയും ഞെട്ടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലൊരു പശ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത്, തൊലി കളയുന്ന സമയത്ത് കയ്യിലിത്തിരി വെളിച്ചെണ്ണ പറ്റിക്കൊടുക്കുക. അപ്പോൾ പശ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല, അപ്പോൾ കയ്യിൽ കറയൊന്നും ആവില്ല. അപ്പോൾ അതുപോലെ വെളിച്ചെണ്ണ വരട്ടി കൊടുത്തിട്ട് തൊലി ചെത്തി എടുക്കുക. ഇതുപോലെ ഞെട്ടും തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ട് ഇത് ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പോൾ ഇത് മുറിച്ചിട്ട് നമുക്ക് ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കാം. ഈ ഒരു പാകത്തിലുള്ള കായയാണ് അച്ചാറിടാൻ നല്ലത്. കാരണം ഇപ്പോൾ ഇത് ഒരുവിധം നല്ല പാകമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ തൊലിയൊക്കെ ഇത് നന്നായിട്ട് മൂക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കറുത്ത് വരും. അപ്പോൾ കഴിയുന്നതും ഈ ഒരു പാകത്തിലുള്ള കായ എടുക്കാം. അപ്പോൾ നമുക്കിതൊരു 10-20 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് ചെറുതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് തിരുമ്മി വെക്കുക. അപ്പോൾ ഇതുപോലെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ദിവസം വെക്കുക ഇങ്ങനെ. അപ്പോൾ നമ്മളുടെ ഈ അത്തിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവും, പിന്നെ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയും ചെയ്യും. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റവിൽ ഒരു ചട്ടി വെക്കുക. അത് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കായും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കയ്യിൽ അച്ചാർ പൊടിയോ അല്ലെങ്കിൽ കായം ഉലുവപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല, ആ പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് അച്ചാറിന് ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ കടുകാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/10 അല്ലി വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 1 സ്പൂൺ ചേർത്തത്. എരിവ് കുറവാണെങ്കിൽ നമുക്ക് 1/2 സ്പൂണൊക്കെ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വിനാഗിരി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. വിനാഗിരി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് തിരുമ്മി 1 ദിവസം വെച്ച അത്തിക്കായാണ് അതുകൂടെ ചേർത്തിട്ട് 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുക. ഇപ്പോൾ അത്തിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ തീയിൽ അടച്ചു വെക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഉലുവ കായം പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് പകരം നമുക്ക് അച്ചാർ പൊടിയോ അല്ലെങ്കിൽ കായം ഉലുവ പൊടിയൊക്കെ ചേർക്കാം. ഇപ്പോൾ നമ്മളുടെ അച്ചാർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.